നമ്മളങ്ങനെ നെടുങ്കയത്തെത്തി. നെടുങ്കയം ഇക്കോ ടൂറിസം പ്രോജക്റ്റിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. അവിടെ കാണാനുള്ളത് ഡോസൺ സാഹിബ് നിർമ്മിച്ച കുപാലം, ഡോസൺ സാഹിബിന്റെ ശവകുടീരം, അതേപോലെ ബ്രിട്ടീഷുകാർ പണിത ബംഗ്ലാവ്, തേക്കുംകാട്, തേക്ക് ലേലത്തിൽ വിളിച്ചെടുക്കുന്ന സ്ഥലം, പണിയ ട്രൈബൽ കോളനി, ട്രൈബൽസ് പഠിക്കുന്ന സ്കൂള്, ആനപ്പന്തി, ഇതൊക്കെയാണ് നെടുങ്കയം ഇക്കോ ടൂറിസം പ്രോജക്റ്റിൽ നമുക്ക് കാണാനുള്ളത്. അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മടങ്ങി വരാം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നെടുങ്കയം ഫോറസ്റ്റില് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് ഒരാൾക്ക് 35 രൂപ, ഇപ്പൊ രണ്ടു പേർക്ക് 70 രൂപയും 80 രൂപ വണ്ടിക്കുള്ള പാസ്. 2.5 കിലോമീറ്റർ ഉള്ളിൽ വരണം. 2.5 കിലോമീറ്റർ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി വണ്ടിയിലേക്ക് യാത്ര ചെയ്യാം. അതിനുശേഷം നമുക്ക് ആനപ്പന്തിയും അതുപോലെ ട്രൈബൽ കോളനിയും ട്രൈബൽസിൻ്റെ സ്കൂളും ഒക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ കാണാം. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് തേക്ക് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് തേക്ക്, കോഡ് നമ്പർ ഇട്ടിട്ടുണ്ട്, 1, 8, 9, 2 നമ്പറെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്നുള്ള അറിയില്ല. ഒരുപാട് തേക്ക് മരം മുറിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ ലേലം വിളിക്കുന്ന സ്ഥലമായിരിക്കും ഇത് എന്നാണ്. നെടുങ്കയം തേക്കിൻ പ്ലാന്റേഷൻ ആരംഭിക്കുന്നത് 1909 മുതലാണ്. ഇവിടെ കൂറ്റൻ തേക്ക് മരങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇഷ്ടം പോലെ തേക്ക് മരങ്ങൾ മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് ഒരുപാട് കാലപ്പഴക്കമുള്ള തേക്കാണ്, അങ്ങനെയാണ് നമുക്ക് കാഴ്ചയിൽ തോന്നുന്നത്. എല്ലാത്തിനും നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ കൂടി ഇപ്പോൾ ഒരു ലോറി തേക്കും കയറ്റിയിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫുൾ തേക്കാണ് അത് കൊണ്ടുവന്നത്. ഇവിടെ വന്നിട്ട് ലേലം വിളിച്ചിട്ട് എടുക്കുന്ന മരങ്ങളാണ് അതൊക്കെ. തേക്ക് ലേലം ചെയ്ത് എടുക്കാൻ വന്ന ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. ഒരുപാട് ഏരിയയിൽ തേക്ക് മരം മുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇങ്ങോട്ട് ഇങ്ങോട്ട് വെള്ള ബോർഡും കാണുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. ഇതാ കുറച്ച് ഇങ്ങോട്ട് വന്ന നേരത്താണ് ഈ വെള്ള ബോർഡുകൾ കാണാൻ സാധിച്ചത്. നെടുങ്കയം ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയ 2.5 കിലോമീറ്ററിൻ്റെ പരിധിയിൽ നമ്മളെത്തി. ഇവിടെ ഒരുപാട് വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ അത്യാവശ്യം സന്ദർശകർ ഇന്ന് വന്നിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ എന്തെല്ലാം പണിയും നടക്കുന്നുണ്ട്. കുറച്ച് ദൂരം നടന്നിട്ടാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണേണ്ടത്. ഈ കാണുന്നതാണ് ഡോസൺ സാഹിബിൻ്റെ ബംഗ്ലാവ്. അതിൻ്റെ ഉള്ളിൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. ഇപ്പം പൂട്ടിയിരിക്കുകയാണ്. അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ബാൽക്കണി കാണാൻ സാധിക്കുന്നുണ്ട്. ഡോസൺ സാഹിബ് രൂപകൽപ്പന ചെയ്ത നെടുങ്കയം ഇരുമ്പ് പാലമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. 1930 മുതൽ 33 വരെയുള്ള സമയത്തായിരുന്നു ഈ പാലം ഇവിടെ നിർമ്മിച്ചത്. ഡോസൺ സാഹിബിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. 1937 ഡോസൺ സാഹിബ് ഈ പുഴയിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. ഇതിലിപ്പം കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. വളരെ അപകടം പിടിച്ച ഒരു പുഴയാണിത്. ഈ പുഴയുടെ പേര് ചാലിയാർ പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4-ാമത്തെ പുഴയാണ് ചാലിയാർ പുഴ. ചാലിയാർ പുഴയില് 1937 മുതൽ 2007 വരെ ഒരുപാട് ആൾക്കാർ മരിച്ചതായിട്ടുള്ള ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഫസ്റ്റിൽ രേഖപ്പെടുത്തിയത് ഡോസൺ സാഹിബിൻ്റെ മരണമാണ്. അതിൻ്റെ മുമ്പും ഒരുപാട് ആൾക്കാർ മരിച്ച ഒരു പുഴയാണ് ഈ ചാലിയാർ പുഴ. ഇതിൻ്റെ അടിത്തട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പുഴയാണിത്. ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കാൻ ഇറങ്ങിയിട്ട് ചുഴലിയിലും അതേപോലെ താഴ്ന്നു പോവുകയെല്ലാം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ താഴെ തെളിഞ്ഞ വെള്ളത്തിൽ താഴെ അടിഭാഗം കാണുന്നുണ്ട്. എന്നാലും ഇവിടെ വരുന്നവർ ആരും ഇവിടെ ഇറങ്ങി കുളിക്കരുത്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് നമ്മളോട് വർഷം തന്നെ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുളിക്കുവാൻ ആരും ഇവിടെ ശ്രമിക്കരുത് എന്ന്. 3 വാനരന്മാർ നല്ല കളിയിലാണ് ഇവിടെ ഉള്ളത്. അമ്മയും കുഞ്ഞും ഓ പാല് കൊടുക്കുകയാണ് കേട്ടോ.
പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത ചോല നായ്ക്കർ എന്ന ആദിവാസി വിഭാഗം അധിവസിക്കുന്ന സ്ഥലമാണ് നെടുങ്കയം ഫോറസ്റ്റ്. 7 കിലോമീറ്ററും കൂടി ഇതിൽ ഉള്ളിലോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് അവർ താമസിക്കുന്ന സ്ഥലത്തെത്തുക. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വിഭാഗമാണ് ചോല നായ്ക്കർ. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കീഴിൽ ആഴ്ചക്കും രണ്ടാഴ്ച കൂടുമ്പോഴെല്ലാം അവിടെ ക്യാമ്പിങ്ങും അതേപോലെ ഭക്ഷണ വിതരണവും ഒക്കെ ഉണ്ടാകലുണ്ട്. ആ സമയത്ത് അനുമതിയുള്ളവർക്ക് അവിടെ പോയിട്ട് അവരെ സന്ദർശിക്കാനൊക്കെ സാധിക്കും. നമ്മൾ ശരിക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഒരു കിലോമീറ്ററോളം മൊത്തം നടന്നു. നമ്മളിനി നേരെ പോകുന്നത് ഡോർസൺ സാഹിബിൻ്റെ ശവകുടീരത്തിലേക്കാണ്. അദ്ദേഹം 1937 പുഴയിൽ വീണ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ തന്നെ അടക്കം ചെയ്യുകയാണ്. ഡോൾസൺ സാഹിബിന് അത്രയും ഒരു ഇഷ്ടപ്പെട്ട വേണ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു നെടുങ്കയം ഫോറസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പല പല സേവനങ്ങളും ഈ നെടുങ്കയത്ത് ഉപയോഗപ്പെടുത്തിയിരുന്നു. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നിലമ്പൂരിൽ നിന്ന് 15 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ച് കരുളായി ഭാഗത്ത് സഞ്ചരിച്ച് കഴിഞ്ഞാലാണ് നെടുങ്കയം ഇക്കോ ഫോറസ്റ്റ് പ്രൊജക്റ്റിലേക്ക് എത്തുക. ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് പോയാൽ ആനപ്പന്തിയിലെത്തും. ആനപ്പന്തി എന്നുള്ള ബോർഡ് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ ഗവൺമെൻറ് ട്രൈബൽ ബദ്ദൽ സ്കൂൾ എന്നും കാണുന്നുണ്ട്. അതൊക്കെ ആ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഡോട്ട്സൺ സാഹിബിൻ്റെ ശവകുടീരത്തിലേക്ക് പോയിട്ട് വരാം. ഇവിടെ ഒരു പാറക്കല്ലിലൊരു ഫലകം കൊത്തിവെച്ചിട്ടുണ്ട്. ഇതാണ് ഡോട്ട്സൺ സാഹിബിൻ്റെ ശവകുടീരം. ഡോർസൺ സാഹിബിൻ്റെ ശവകുടീരമൊക്കെ കണ്ട് നമ്മളിനി ട്രൈബൽ സ്കൂളിൻ്റെ അടുത്ത് ആനപ്പന്തിൻ്റെ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടായിരത്തി 2010 കാലഘട്ടങ്ങളിൽ ITDP സഹകരിച്ചിട്ട് ട്രൈബൽ കോളനിയിലും കുറച്ച് വീടുകളൊക്കെ നിർമ്മിച്ചിരുന്നു. അതാണ് നമ്മളിപ്പോൾ അങ്ങ് കാണാൻ പോകുന്ന വീടുകൾ. ഇവിടെ പുതിയ പുതിയ വീടുകളൊക്കെ വരുന്നുണ്ട്, പണികൾ നടക്കുന്നുണ്ട് പലയിടത്തിലും. ചേച്ചിൻ്റെ പേരെന്താ? സുനിത. ആ, ഈ കോളനിയിൽ ഏത് വിഭാഗമാണ് താമസിക്കുന്നത്? പണിയർ. ഈ കോളനിയിൽ എത്ര വീടുകളുണ്ട്? അറിയില്ല. ആ, ഇപ്പം പുതിയ പുതിയ വീടുകൾ വെച്ച് കൊടുക്കുന്ന, ഗവൺമെന്റ് വെച്ച് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ? പഴയ വീട് പിന്നെ ഇഷ്ടിക പറ്റൂല. ആ, അപ്പോ അത് പൊളിച്ചു പണിയാണ്. അപ്പോൾ ഈ ഗവൺമെന്റ് ആണോ ചെയ്തു കൊടുക്കുന്നത്? ആ ഹാ ഹാ, ഓരോ വീടുകളും ഗവൺമെന്റ് ആണ് ഇവിടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അവിടെയുള്ള സ്കൂളിന്റെ സൈഡിലെല്ലാം വീട് എടുക്കുന്ന, പുതിയ വീട് ഗവൺമെന്റ് എടുക്കുകയാണ് അല്ലേ. ഓക്കെ, ശരി. നിങ്ങൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാ? അല്ല, എന്നെ കൊണ്ടുവന്നതാ. നിങ്ങൾ? ആ, നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാ. നിങ്ങൾ എവിടെയാ സ്ഥലം ശരിക്ക്? വീട് പുള്ളിയിൽ. എവിടെ? പുള്ളിയിൽ. പുള്ളിയിൽ എന്ന് പറഞ്ഞ വീട് അടുത്ത് തന്നെയാ? ആ, ഓക്കെ, ശരി. ഈ ചോല നായ്ക്കർ എന്ന് പറഞ്ഞ വിഭാഗം എവിടെയാ? അവര് മുണ്ടക്കടവ്. മുണ്ടക്കടവ് ഇതിന്റെ ഉള്ളിലില്ല? ഇല്ല. ആ, അവരെ കാണിക്കുന്ന മുണ്ടക്കടവ് പോണല്ലേ. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റില്ല, അതെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ എല്ലാം വേണ്ടി വരൂല. ഓക്കെ, ശരി, വളരെ നന്ദി. നിങ്ങളെന്താ ജോലിയും കഴിഞ്ഞിട്ട് പോവാണോ അല്ല എന്താ? പാത്രം കഴിക്കാൻ പോവാണ്. ഓ, പാത്രം നിങ്ങൾ പുഴയിലേക്ക് പോവാണല്ലേ. ആ, ശരി ശരി ശരി. അപ്പം പൈപ്പ് സൗകര്യം ഒന്നുമില്ല നിങ്ങൾക്ക് വീട്ടില്? ബുദ്ധിമുട്ടായ? ശരിയാ. ഓക്കെ, പണിയർ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗമാണ് ഈ കോളനിയിൽ താമസിക്കുന്നത്. അപ്പം പഴയ വീടെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് എന്നെല്ലാമാണ് ആ പെണ്ണുങ്ങൾ പറഞ്ഞത്. ഇവിടെ ഒരു അംഗനവാടിയുണ്ട്. പേര് ജയരാജാണ്. സുധിഷ് രാജ്, സുരൂപ് രാജ്. ആകെ കിട്ടി 1000 ഉറുപ്പ്യ കിട്ടിയിട്ടുണ്ട്.
അത് കൂടുതലൊന്നും കിട്ടിയില്ല. എന്തിന്റെ പൈസ 1000 രൂപ? 1000 രൂപ സ്കോളർഷിപ്പ് ആണോ? അത് എന്തിനെന്ന് എനിക്കറിയില്ല. അതായത് നിങ്ങളെ കുട്ടികള് പിന്നെ പറമ്പ സ്കൂളിലാണ് പഠിക്കുന്നത്? പഠിക്കുന്നുണ്ട്. പറമ്പ പൂക്കോട്ടുംപാട്. ആ പൂക്കോട്ടുംപാട് സ്കൂളാണ് പഠിക്കുന്നത്? പഠിക്കുന്നു. ഓക്കെ, ഇവിടുന്ന് അവരെ ബസ് കൊണ്ടുപോവാ? അല്ല അല്ല, അവിടെ ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്? ആ ഹാ. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? ഇവിടെ ഇവിടെ തന്നെയാണ്. ഈ കോളനിയിലാ? ഓഹോ ഹോ. ഓക്കെ ശരി. അതാ നമ്മളെ ആനപ്പന്തി. ആ ഇയ്യ, എന്നാ നടക്ക്, നമുക്ക് അങ്ങോട്ട് നടക്ക്. അല്ലേ, എനിക്ക് വേറൊരു ആവശ്യത്തിന് ഞാൻ പോകണേ. അതെടാ, അതവിടെ താഴെ പോകണം. താഴെ പോണാ? അപ്പോൾ നിങ്ങളൊന്ന് ശ്രീ. ഇവിടെ മുമ്പ് 5 ആനപ്പന്തി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ 2 ആനപ്പന്തിയേ ഉള്ളൂ. ഒന്ന് ഇതും ഇതിൻ്റെ കുറച്ച് താഴ് ഭാഗത്ത് വേറൊന്നും. ഇതിൽ 3 ആനകളെ മെരുക്കിയെടുക്കുന്ന സ്ഥലമാണ് ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെയുള്ള 5 ആനപ്പന്തി മുമ്പ് ഉണ്ടായിരുന്നു. കാട്ടിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന ആനയെ ഇവിടെ വെച്ചിട്ടാണ് മെരുക്കിയെടുക്കുന്നത്. പിന്നെ അത് കാട്ടാന പിന്നെ നാട്ടാനയായിട്ട് മാറുകയാണ് പതിവ്. ഇപ്പം നമ്മൾ കാണുന്നത് ഒരാനയെ ഇടുന്ന ആനപ്പന്തിയാണ്. ഇതിപ്പോൾ 2-ാമത്തെ ആനപ്പന്തി നമ്മൾ കണ്ട്, അതിൻ്റെ അപ്പുറമാണ് 3-ാമത്തത്. അങ്ങനെ 3 ആനകളെയാണ് ഇവിടെ മെരുക്കിയിരുന്നത്. കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ അടുത്ത ആനപ്പന്തി കാണാമെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാം തകൃതിയായിട്ട് വീട്ടിൻ്റെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. തറപ്പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടന്മാരെല്ലാം വളരെ ഉത്സാഹിച്ചിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് തറപ്പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പഴയ വീടുകൾ പൊളിച്ച് നിരത്തിയിട്ട് പുതിയ വീടുകൾ കെട്ടിക്കൊടുക്കുകയാണ് ഗവൺമെൻറ്. അതുകൊണ്ട ഇവിടെ ഒരു വീട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെയല്ല 2-ാമത്തെ ആനപ്പന്തി ഏകദേശം നശിച്ച് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. മേൽക്കൂരയൊക്കെ തകർന്ന് തൂണുകളൊക്കെ ചെതല് പിടിച്ചിട്ടുള്ള അവസ്ഥയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരെല്ലാം ഇപ്പം വീട് പൊളിച്ചിട്ടുള്ള വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഇവിടെ നിറച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരവസ്ഥയിലായി ഈ ആനപ്പന്തി, ഇപ്പോൾ 2-ാമത്തെ ആനപ്പന്തി. നമ്മുടെ ഒരു പുരാവസ്തു ഇങ്ങനെ ഇവിടുന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ഇപ്പം കാണുന്നത്. നമ്മളെ ആനപ്പന്തിൻ്റെ അടുത്തുള്ള വീട്ടിൽ മുത്താറി ഇങ്ങനെ അരക്കുകയാണ് അമ്മിയും മേലിട്ടിട്ട്. ചേച്ചീൻ്റെ പേരെന്താ? വസന്ത. ആ വസന്ത ചേച്ചിയാണ് ഇതിങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കറണ്ടില്ല, ഉണ്ടില്ല, ഗ്രൈൻഡറൊന്നുമില്ല. നിങ്ങളിങ്ങനെ അമ്മീൻ്റെ മോളം തന്നെ അരക്കുക? ആ ഓക്കെ ശരിയാണ്. വസന്തകടത്തിൻ്റെ വീട്ടിലുള്ള വെറൈറ്റി കോഴിക്കൂടാണിത്. ഇതെല്ലാം കോഴിയും കാര്യങ്ങളും ഗവൺമെൻറ് ട്രൈബൽ ബദൽ സ്കൂൾ നെടുങ്കയം. നമ്മളങ്ങ് കാണുന്നതാണ് സ്കൂള്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു തീവണ്ടി നിർത്തിയിട്ട പോലെ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്തത്. ഈ സ്കൂളിൻ്റെ ജനലും വാതിലുകളൊക്കെ ഒരു ട്രെയിനിൻ്റെ പ്രതീതി ഉണർത്തുന്ന രൂപത്തിൽ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. ട്രൈബേഴ്സിലുള്ള ആൾക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. എന്താ പേര് ചേട്ടൻ്റെ? രാധാകൃഷ്ണൻ. പുളിക്കുന്നതാ? പുതിയ എടുക്കണ്ടീറ്റാ? ആ ഹാ ഹാ. നിങ്ങൾ ആദ്യം താമസിച്ച വീട ഇത്? പിന്നെ വേറെ പുതിയ എടുക്കണ്ടീറ്റ് പുളിക്കുകയാണതല്ലേ? ആ ഓക്കെ. ഇപ്പം തൽക്കാലത്തേക്ക് ഷെഡ് കെട്ടിയിട്ട് താമസിക്കുന്ന? ആ ഓക്കെ ശരി. ആ ഹാ ഹാ. ഇവർ താൽക്കാലികമായിട്ട് ഷെഡ് കെട്ടിയിട്ട് താമസിക്കുകയാണ്. ഇവരെ വീട് പഴയ വീട് പൊളിക്കുകയാണ്, ഇവിടെ പുതിയ വീട് കെട്ടുന്നുണ്ട് എന്നെല്ലാം ഇവർ പറയുന്നത്. പുതിയ പുതിയ വീടുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എടുക്കുന്നുണ്ട്. അതാ അടുത്ത പറമ്പിലൊരു വീട് എടുക്കുന്നുണ്ട്, പണി തീർന്നിട്ടില്ല.
ഇവിടെ ഒരുപാട് ആടുകൾ മേയുന്നുണ്ട്. ഒരു അമ്മച്ചിയാണ് ഇതിനെല്ലാം നോക്കുന്നത്. ആടുണ്ട്, പോത്തുണ്ട് കേട്ടാ. രണ്ട് പോത്തുകൾ അങ്ങനെ നടന്നു വരുന്നുണ്ട്. ഡോസൻ സാഹിബ് രണ്ട് പാലം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഒരു പാലാണിത് ഗർദർ പാലം. രണ്ടാമത്തെ പാലം നമ്മൾ വരുന്ന വഴിക്ക് നെടുങ്കയം ഫോറസ്റ്റിലേക്ക് വരുന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മടങ്ങിപ്പോവാണ്. നിലമ്പൂരിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.